പ്രിയപ്പെട്ടവർക്ക് ഒരു സമ്മാനം നൽകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളിൽ പലർക്കും വലിയ ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എന്ത് സമ്മാനം നൽകുമെന്നതിൽ അതിനൊരു ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ജോസഫ് ജിൻസി ദമ്പതിമാർ. അവരുടെ പുതിയ സംരംഭം ഗാർഡൻസ് ഗ്ലെയർ മിനിയേച്ചർ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വ്യത്യസ്തമായ ആശയത്തെക്കുറിച്ച് പറയാൻ ഇപ്പോൾ ജോസഫും ജിൻസിയും ലേഡീസ് ബാൻഡിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സ്വാഗതം രണ്ടുപേർക്കും. വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് നിങ്ങൾ തയ്യാറാക്കിയ ചില മിനിയേച്ചർ ഗിഫ്റ്റ് രൂപങ്ങളുടെ ദൃശ്യങ്ങൾ കാണാം. നമസ്കാരം ജിൻസി. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊരു ഒരു പ്രോഗ്രാം വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എന്ത് ഗിഫ്റ്റ് ചെയ്യുന്നുള്ള കാര്യത്തിലൊക്കെ വലിയ കൺഫ്യൂഷനാണ്. കാരണം എപ്പോഴും കുറെ കാലങ്ങളായിട്ട് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും എല്ലാവരും കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കൊടുക്കാം എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതിലേക്ക് ഈ മിനിയേച്ചറിലേക്ക് വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കം? എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു നടത്തിയിരുന്നത്? ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ജോസഫ് ചെയ്തൊരു ക്രിയേഷൻ ആണത്. എങ്ങനെയാണ് ജോസഫ് ഈ ഒരു ഐഡിയ വന്നത്? ഇങ്ങനെ ചെയ്താൽ ആളുകൾക്ക് സന്തോഷമാകും, ഇല്ലെങ്കിൽ ഇതിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ട് നമ്മുടെ നാട്ടില് എന്നൊക്കെ തോന്നിയത് എപ്പോഴാണ്? ഹായ്, ആക്ച്വലി ഇത് എന്താ പറയാ, യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഞാൻ ശരിക്കൊരു ഐ ടി ഫീൽഡാണ്, പക്ഷെ ചെറുപ്പം മുതലേ മനസ്സിലുള്ള ഒരു ആശയമാണ് മിനിയേച്ചർ എന്നുള്ളത്. അപ്പം ശരിക്കും ഫാമിലി തല നാട്ടിലേക്ക് പോകുന്ന കഴിയുമ്പോഴും ഞാൻ ഫ്ലാറ്റ് ലൈഫാണ്, അപ്പൊ അതിനുള്ളിൽ വളരെ ചെറുതായിട്ടൊരു ക്രിയേറ്റിവിറ്റി ചെയ്തു വെച്ചതാണ്. അപ്പം ഞങ്ങള് യു എയിലായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു റേഡിയോ സ്റ്റേഷൻ അനൗൺസ് ചെയ്ത് എന്തെങ്കിലും പുതിയൊരു ആശയം ഉണ്ടെങ്കിൽ അവതരിപ്പിക്കുക. അപ്പം ഞാൻ ഇതിന്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. അപ്പം അത് ഒരു ജഡ്ജസിന്റെ പാനൽ അവതരിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ അവതരിപ്പിച്ചപ്പോഴത്തേനും നമ്മൾക്ക് ഈ ഒരു കൺസെപ്റ്റ് വളരണ്ടായിരുന്നില്ല. ആ ഒരു പാനലിൽ ജഡ്ജ് ചോദിച്ചൊരു ക്വസ്റ്റിൽ നിന്നാണ് ഫെയിൽ ആയിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. അതിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് ഇതൊരു വലിയ, അതായത് തുടക്കത്തിൽ ഇതൊരു വലിയ ചെലവുള്ള കാര്യമായിരുന്നോ, ഇല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടി വന്നു? പെട്ടെന്ന് നമ്മളൊരു സംരംഭത്തിലേക്ക് കടക്കുമ്പോൾ അത് അത്ര ഈസി അല്ലല്ലോ. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്? ശരിക്കും തുടക്കത്തിൽ അധികം ചെലവൊന്നുമില്ല, കാരണം ഇതിന്റെ മെറ്റീരിയൽ എല്ലാം വളരെ ചെറുതാണ്. നമ്മുടെ സ്കിന്ന മെറ്റീരിയൽ എല്ലാം വളരെ മൈക്രോസ്കോപ്പിക് മെറ്റീരിയൽ ആണ് ചെയ്തത്. വളരെ കുറച്ച് സ്പേസ് മതിയായിരുന്നു സ്റ്റാർട്ടിങ്ങില്. പക്ഷെ അപ്പം നമ്മൾക്കുള്ള ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ യു എ ഗവൺമെന്റ് നമ്മൾക്ക് ജോലി ചെയ്യുന്നതിന്റെ കൂടുതൽ തന്നെ നമുക്ക് അവിടെ ട്രേഡ് ലൈസൻസ് എടുക്കാനുള്ള ഓപ്ഷൻ തന്നായിരുന്നു. അപ്പം അങ്ങനെ എടുത്തിട്ട് നമ്മൾ സൈഡായിട്ട് തന്നെയായിരുന്നു യു എയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കോവിഡ് വന്നതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തത്. കാരണം യു എയിൽ ആണെങ്കിൽ പോലും അവിടെ ഒത്തിരി പേര് നമ്മളുടെ ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് ഇന്ത്യയിലേക്ക് പോരുമായിരുന്നു. അപ്പം ഇന്ത്യയിലും ശരിക്കും മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കാരണം ഒത്തിരി വലിയ മാർക്കറ്റ് ആണ് ഇന്ത്യ. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചത്. ഏജൻസിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത്? ആൾക്കാരില് ഇപ്പം ഇപ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ഗിഫ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ കുറിച്ചൊക്കെ ആളുകൾ അറിഞ്ഞു വരുന്നത്. അപ്പം എങ്ങനെയാണ് അതിന് ഉപയോഗിച്ച മീഡിയം എങ്ങനെയാണ്? ജോസഫ് പറഞ്ഞോളൂ. ഓക്കെ, ശരിക്ക് ഞങ്ങളുടെ ഓഫീസ് ശരിക്കും ഒത്തിരി ഉള്ളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം വളരെ കാമാൻഡായിട്ടുള്ള ആർട്ട്പരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓഫീസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു ഇത്ര ഉള്ളിൽ കൊണ്ട് ഓഫീസ് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യും. നമുക്കത് വലിയൊരു ചലഞ്ച് ആയിട്ട് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾക്കറിയാം, നമുക്ക് നമുക്ക് വിസിബിൾ ആണ് എല്ലാവർക്കും കയ്യിൽ. അപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് മാർക്കറ്റ് ചെയ്യാനായിട്ട്. ജിൻസി, ഇത് ഒരുമിച്ച് ഒരു വർക്ക് ചെയ്യുമ്പോൾ, അപ്പം നമ്മൾ ഓരോ ബിസിനസ് ഫാമിലീസ് ഒക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം എല്ലാവരും ഒരു ഒരേ ജോലി ഇല്ലെങ്കിൽ ഒരേ രീതിയിൽ പോകുന്നു. അപ്പം ഒരുമിച്ച് നിങ്ങൾ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പം അതിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ലാഭങ്ങൾ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം തുടങ്ങിയ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമല്ല, അല്ലാതെ ഇപ്പം സമയത്തിലാണെങ്കിലും ഇപ്പം രണ്ടുപേർ രണ്ട് ജോലിക്ക് പോകുന്നതിനേക്കാൾ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് എത്ര മാറ്റം ലൈഫിൽ വരുത്തിയിട്ടുണ്ട്? ശരിക്കും ദുബായിൽ അദ്ദേഹം ഞങ്ങളെ നാട്ടിലായിരുന്നപ്പം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ലൈഫ് ഒത്തിരി ആള് രണ്ടുപേരും സെപ്പറേറ്റ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അപ്പം ഞങ്ങള് ഇപ്പൊ എന്ന് വെച്ച് എന്നെ ഏറ്റവും ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ബാക്കിയതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഐഡിയാസ് ഷെയർ ചെയ്യാം. രണ്ടുപേരും കൂടെ ഐഡിയാസ് ഷെയർ ചെയ്യുമ്പോൾ ഒരു നല്ല പൂർണ്ണതയിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് സൃഷ്ടിക്കാന്നുള്ളതാണ് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ഇതിനകത്ത്. ജോസഫ്, ഇങ്ങനെ നമ്മളൊരു വർക്കിലേക്ക്, പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിൽ നിന്നൊക്കെ മാറി, നമുക്ക് ഇഷ്ടപ്പെട്ട, മനസ്സിന് കുറച്ചുകൂടെ സന്തോഷം തരുന്ന ഒരു ഫീൽഡിലേക്ക് മാറുമ്പം അത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചേഞ്ച്, ഇപ്പം ജിൻസി പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ്? അതെ, ശരിയ, ഐ ടി ഫീൽഡിൽ കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, ഒരു രാവിലെ എഴുന്നേൽക്കുന്നു, സിസ്റ്റത്തിൽ ഇരിക്കുന്നു, അപ്പം കംപ്ലീറ്റ് നമ്മള് മെന്റലി അതിനെ പ്രിപ്പയർഡ് ആണ്. ഒരു റിലാക്സ് വർക്കാണ്. പക്ഷെ ഇതിനാണെങ്കിൽ ഇപ്പോഴും ഉണ്ട്, നമ്മളിപ്പം ഒരു കസ്റ്റമർ എടുത്ത് ഒരു കമ്മിറ്റ്മെന്റ് എടുക്കുവാണെങ്കിൽ ആ ഒരു ഡേറ്റിൽ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവറി എന്നുള്ളത് ഒരു കമ്മിറ്റ്മെന്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ സിമ്പിൾ അല്ല, കാണുമ്പോഴത്തേനും വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ ഇത്രയും ചെറിയൊരു മെറ്റീരിയലിന്റെ ഉള്ളിൽ അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചലഞ്ച് തന്നെയാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഇത്രയും നാളെ എടുത്തിരിക്കുന്ന ഓർഡറുകളെല്ലാം കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മന്ത് അറൗണ്ട് 420 ഓർഡേഴ്സ് വന്നായിരുന്നു. പക്ഷെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് 80 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് ഫിൽട്ടർ തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മള് സ്റ്റാഫിനെ അതനുസരിച്ച് ആഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്. എങ്ങനെയാണ് ഈ ഓർഡർ വരുമ്പോൾ അവര് ഇതിന്റെ തീം, ഇല്ലെങ്കിൽ ഏത് രൂപമാണ് വേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ രൂപം അവരാഗ്രഹിക്കുന്ന രീതി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് അന്വേഷിച്ചാണോ, ഇല്ലെങ്കിൽ ഒരു ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് അതിനനുസരിച്ച് നമ്മൾ അത് നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഇനിഷ്യലി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുപേരെ നമ്മൾ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെ കയറിയിട്ട് അവരെ പറ്റി സ്റ്റഡി ചെയ്യും. അതിൽ നിന്നും നമുക്ക് ഏകദേശം അറിയാൻ പറ്റും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതനുസരിച്ച് ആരെയും ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഇപ്പൊ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മൾക്ക് ഓർഡർ തരുമ്പോൾ തന്നെ പറയും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് ആരെയും ക്രിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ലാസ്റ്റ് മന്ത് ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാദർ മരിച്ചുപോയായിരുന്നു. അപ്പം അവർക്ക് പുതിയൊരു ഹൗസ് വാർമിംഗ് ആണ്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാദർ അതിനകത്ത് വേണം, പക്ഷെ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള മോഡലിലാണ് വേണമെന്നാണ് സജസ്റ്റ് ചെയ്തത്. ഞങ്ങൾ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഫ്രണ്ടില് ഹൗസ് വെച്ചു, റിയൽ ആയിട്ടുള്ള ഒരു ഗ്ലാസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വളരെ ക്യൂട്ട് ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം പുറകിൽ വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈയില് ആണ് ഫാദറിനെ ക്രിയേറ്റ് ചെയ്തത്. ശരിക്കും അവര് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും വളരെ വണ്ടർഫുൾ വണ്ടറായിട്ട് ക്രിയേറ്റ് ചെയ്തു. കാരണം അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അവര് ഇങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മള് കസ്റ്റമറുടെ റിക്വസ്റ്റ് ഇട്ട കാര്യമായിരിക്കും. ജിൻസി, ഇത് ഉണ്ടാക്കുന്ന സന്തോഷം, ഇപ്പൊ ജോസഫ് പറഞ്ഞതുപോലെ നമുക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷങ്ങൾ ഇങ്ങനെയുള്ള വർക്കുകൾ, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ അങ്ങനെയുള്ള കേസസ് ഒക്കെ ആകുമ്പോഴും നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓർത്തെടുക്കുന്ന ഏറ്റവും ചെയ്തിട്ട് ഇപ്പൊ കസ്റ്റമേഴ്സ് ഏറ്റവും മികച്ചത്, ഇല്ലെങ്കിൽ കൂടുതൽ സന്തോഷം അറിയിച്ച ഒക്കെ ഏതായിരുന്നു? ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ ഉണ്ടാക്കി ആള് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്നു. എയർപോർട്ടിൽ വന്നിട്ട് ഡയറക്റ്റ് ഞങ്ങളുടെ ഗാർഡൻസിലേക്ക് വന്നിട്ട് നൈറ്റ് ആണ്, ഒരു 2 മണി ആയിട്ടോ. അപ്പൊ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഗിഫ്റ്റ് എടുത്ത് അതുകൊണ്ട് പ്രസന്റ് ചെയ്തു തുടങ്ങി. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞ് കസ്റ്റമർ നമുക്ക് ഫീഡ്ബാക്ക് ചെയ്തു, ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഇഷ്ടമായി വരുന്നു പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം ആ കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞ, ഞാൻ പറഞ്ഞു സോറി, ആ കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വെർച്വൽ വേൾഡ് ആണ്. കാരണം ആൾക്കാർ മൊബൈൽ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്, ഒരു റിയൽ ഫീൽ ആണ് കിട്ടുന്നത്. അപ്പൊ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇതുപോലെ ഒരു ഗിഫ്റ്റ്. അപ്പൊ ശരിക്കും ഭയങ്കരമായിട്ട് വണ്ടറായി പോയി. ഒത്തിരി താങ്ക്സ് പറഞ്ഞു. അവരുടെ റെഫറൻസിൽ വേറെ ഓർഡേഴ്സ് നമുക്ക് വരാൻ തുടങ്ങി. എങ്ങനെയാണ് ഇത് ഓർഡർ എടുക്കുന്നത്? എങ്ങനെയാണ് ആൾക്കാർക്ക് ഇപ്പം ആൾക്കാർ അറിയുമ്പോൾ അവർക്ക് കോൺടാക്ട് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ്? ശരിക്കും ഇപ്പം നമ്മൾക്കിപ്പോ ഒരു ഡാറ്റാബേസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കോൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് ഡേറ്റിലേക്കാണ് അവർ വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മള് ഡേറ്റ് ക്രിയേറ്റ് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെക്സ്റ്റ് മന്ത് 10th വേണമെങ്കിൽ നമ്മൾ അതിന്റെ വർക്ക് 8 days മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതനുസരിച്ച് ഓരോ വർക്ക് പ്രോഗ്രസ് അവർ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇപ്പം നമ്മളത് പെർമനന്റ്ലി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുക്കും. അവരെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ പെർമനന്റ്ലി ഫിക്സ് ചെയ്യുള്ളൂ. കൂടുതലായിട്ട് ഇപ്പൊ ഓർഡർ വരുന്നത് എവിടുന്നാണ്? വിദേശത്തുനിന്നാണോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെയാണ്? കൂടുതൽ വരുന്നത് വിദേശത്ത് തന്നെയാണ്. വിദേശ നാട്ടിൽ കൊടുക്കാനാണ് കൂടുതൽ ഓർഡർ വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുള്ളത് നാട്ടിൽ തന്നെയാണ്. അപ്പം അവര് വിദേശത്ത് ഇരുന്നുകൊണ്ട് അവർ ചിന്തിക്കുന്നത് നാട്ടിലുള്ളവർക്ക് ഏറ്റവും നല്ലത് എന്ത് കൊടുക്കാന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് ജിൻസി? അതായത് നമുക്ക് അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ മതി, കാരണം നമുക്ക് ബിസിനസ് സീക്രട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പം എങ്ങനെയാണ് ഇത് എവിടുന്ന് കളക്ട് ചെയ്യുന്നു? അത് ഒരു മിനിയേച്ചർ ഉണ്ടാക്കാൻ തന്നെ നമ്മൾ എത്ര ഡേയ്സ് എടുക്കുന്നുണ്ട്? ശരിക്ക് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ഇതിന്റെ മെറ്റീരിയൽ കണ്ടുപിടിക്കാൻ മോർ ദാൻ 100 ഷോപ്സ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട് യുഎയില്. അപ്പം ശരിക്ക് അതൊരു നല്ലൊരു ചാലഞ്ച് തന്നെയാണ് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ കണ്ടെത്തുക. അപ്പം ശരിക്കും നാട്ടിൽ നമ്മൾക്ക് മെറ്റീരിയൽ അവൈലബിൾ ഉള്ള, അപ്പൊ നമ്മളെല്ലാം വരുന്നത് ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. പല മെറ്റീരിയലും പല കൺട്രിയിൽ നിന്നാണ്, യുഎസിൽ നിന്ന് വരുന്നുണ്ട്, യുഎയിൽ നിന്ന് വരുന്നുണ്ട്, ന്യൂസിലൻഡ് വരുന്നുണ്ട്. അപ്പം എല്ലാം പലതും പല കൺട്രീസിൽ നിന്ന്, പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ എടുക്കുന്നുണ്ട്. നാച്ചുറൽ സ്റ്റോൺ ഉണ്ട്, നമ്മൾ നാച്ചുറൽ മണ്ണ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. നമ്മളത് ഇതിനകത്ത് വാട്ടർ ഉണ്ടാക്കാനായിട്ട് റിസിൻ ഇപ്പോക്സി ആണ് യൂസ് ചെയ്യുന്നത്. അത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് പെയിന്റിംഗ് ഒക്കെ ഉണ്ട്. ഈ പറകിൽ, ഈ ബൗളിന്റെ പറകിൽ കാണുന്നത് പെയിന്റിംഗ് ആണോ അല്ലെങ്കിൽ അതും? ശരി, അത് പെയിന്റിംഗ് അല്ല, അത് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന മിനിയേച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ചെയ്യുന്നത്. ഇതിൽ ഞാൻ കുഞ്ചാക്കുബാബുന്റെയും പ്രിയ വൈഫിന്റെയും ഒരു ഇത് കണ്ടു. അത് അവർക്ക് ഗിഫ്റ്റ് ചെയ്തതാണോ? അവർക്ക് ശരിക്കും യുഎയിൽ നമുക്ക് ഓർഡർ വന്നായിരുന്നു. കുഞ്ചാക്കുബാബുന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഓർഡർ തന്നതായിരുന്നു. അപ്പം യുഎയിൽ നിന്നായിരുന്നു ഓർഡർ വന്നത്. പക്ഷെ ചെയ്തിട്ട് നമ്മൾ ഇവിടെ നാട്ടിലാണ് കൊടുത്തത്. അങ്ങനെയുള്ള ഓർഡേഴ്സ് വരുന്നുണ്ടോ? കാരണം നമുക്ക് കൂടുതൽ ഒരു ഒരു പരസ്യം കൂടിയാണല്ലോ അങ്ങനെ സെലിബ്രിറ്റീസിന്റെ ഓർഡർ ഒക്കെ വരുമ്പോഴേ. അങ്ങനെയുള്ള വരുന്നുണ്ട്. മീനാനന്ദ്രി കൊടുത്തായിരുന്നു, പിന്നെ റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന തന്നെ ഒത്തിരി പേർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യുഎയുടെ റൂളേഴ്സിന് കൊടുക്കാൻ പറ്റിയായിരുന്നു. അപ്പം അതാണ് നമുക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് കിട്ടിയത്. ഇത് ജോസഫ്, നമ്മള് ആളുകൾക്ക് ഇപ്പം ഞാൻ നേരത്തെ ചോദിച്ചു, നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇപ്പം എനിക്കിത് ചെയ്യണം, എന്റെ വീടായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ കൃത്യമായിട്ട് ഇപ്പൊ ഫോട്ടോസ് ആണോ അല്ലെങ്കിൽ അവർ പറയുന്നത് അനുസരിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപം വെച്ച് അങ്ങനെയാണോ ചെയ്യുന്നത്? ശരിക്കും നമ്മുടെ ശരിക്കും ഇതൊരു ആർട്ടാണ്, നമ്മുടെ മനസ്സിൽ തോന്നുന്നത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ശരിക്കും ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളിത് പറയാറുണ്ട്, ഓർഡർ തരുമ്പോഴത്തേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോഷോപ്പിൽ അല്ലെങ്കിൽ ഒരു വെർച്വലായിട്ട് ചെയ്തിട്ടൊന്ന് അയച്ചുതരാൻ പറയും. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ തരുന്ന ഫോട്ടോനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആക്ച്വൽ ആയിട്ട് നമ്മളിത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് ആശയം എന്താണെന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓരോ ഫോട്ടോനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഗ്ലാസ് ബൗൾസിൽ മാത്രമാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ രീതിയിൽ ചെയ്യുന്നുണ്ടോ? വലിയ രീതിയിലും ചെയ്യുന്നുണ്ട്, ഗ്ലാസ് ബൗളിൽ ചെയ്യുന്നുണ്ട്, അക്രിലിക്കിന്റെ സ്ക്വയർ ബോക്സിൽ ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ബൗൾ വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാനായിട്ട് ചാൻസ് ഉണ്ട് താഴെ വേണമെങ്കിൽ, പക്ഷെ അക്രിലിക് ആണെങ്കിൽ പൊട്ടാനായിട്ട് ഒട്ടും ചാൻസ് ഇല്ല. പിന്നെ അത് കൂടാതെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ വീടുകളൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പം എല്ലാവരും ഒരു ഫ്ലാറ്റ് ലൈഫ് ആണെങ്കിൽ ഇപ്പം അവർ ജോലിക്കൊക്കെ പോയി ഒത്തിരി ടയർഡ് ആയിരിക്കും തിരിച്ചു കയറി വരുന്നത്. പക്ഷെ നമുക്ക് ചെറിയൊരു സ്പേസ് തരുവാണെങ്കിൽ അവർക്ക് എന്താണ് അവിടെ വേണ്ടത് റിയൽ ആയിട്ട് നമ്മൾ അത് ചെയ്ത് കൊടുക്കും. കാരണം ഇപ്പൊ അവർക്ക് ഒരു ന്യൂസിലാൻഡ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ മൂന്നാർ വേണം വയനാട് വേണം, എന്താണ് അവർ തീം പറയുന്നത് അവിടെ നമ്മൾ അത് ചെയ്ത് കൊടുക്കും, ഇൻക്ലൂഡിങ് അവർ തന്നെ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പം കസ്റ്റമറിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ചിലപ്പം സമയവും ദിവസങ്ങളും ഒക്കെ കൂടാൻ സാധ്യതയില്ലേ? വലിയൊരു തീം ഇപ്പൊ ഞാൻ പറയുന്നു, എനിക്ക് ഞാൻ ട്രിവാൻഡ്രം സിറ്റിയിൽ നിൽക്കുന്നത്, അതായത് സിറ്റിയുടെ ഒരു ചെറിയ ഭാഗം വേണം, ഞാൻ വേണം, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അപ്പം ഇതിനെടുക്കുന്ന ടൈം എത്രയായിരിക്കും? അതനുസരിച്ച് സ്പേസ് കൂടും, സോറി അതനുസരിച്ചിട്ട് നമ്മൾക്ക് ടൈം കൂടും. നോർമൽ നമ്മൾ വീടിന്റെ ഓർഡർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന എങ്ങനെയെങ്കിലും ഒരു 2 weeks അല്ലെങ്കിൽ 3 weeks എടുക്കണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൽ വേറെ ആരൊക്കെയാണ് നിങ്ങൾ രണ്ടുപേരുടെ കൂടെ ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ജിൻസി? അപ്പം ഞങ്ങള് രണ്ട് സ്റ്റാഫിനെ എടുത്തിട്ടുണ്ട്, ഐശ്വര്യ പിന്നെ മേരി. ഇവര് ആർട്ടിസ്റ്റുകളാണോ എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ആൾക്കാരാണോ? ജോസഫ്, ഇതിന് കൂടുതൽ സാധ്യതകൾ എവിടെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ, നമുക്കിപ്പം അവിടെ മലയാളികൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് നാട്ടിലേക്ക് അയക്കുന്നതാണോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഡയറക്റ്റ് അത് ഡെലിവറി ചെയ്യുന്നതാണോ, ഏതാണ് കൂടുതൽ സാധ്യത കാണുന്നത്? കൂടുതൽ സാധ്യത കാണുന്നത് നാട്ടിൽ തന്നെ കൊടുക്കുന്നത് കൊണ്ട്, അത് കൂടാതെ നമ്മൾ വീടുകളുടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞല്ലോ, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. കാരണം ഇപ്പം എന്താ പറയാ, ഇന്ത്യൻ ഡിസൈനിന്റെ പുതിയൊരു മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് ഒരു 3D ഫോമില്. അപ്പം കൂടുതൽ സാധ്യത വരുന്നത് പുതിയ വീടുകളിലും ഫ്ളാറ്റുകളിലും നമുക്ക് വലുതായിട്ട്, അതായത് വളരെ എക്സ്പാൻഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇതിനകത്ത് നമുക്കിപ്പം രാത്രിയിലാണ് ഇത് കാണണം തോന്നുന്നെങ്കിൽ ലൈറ്റ്
ലൈറ്റ് ചെയ്യുന്ന അങ്ങനെ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ LED ലൈറ്റിംഗ് കൂടിയുണ്ട്. കാരണം ശരിക്കും ഞാൻ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ട്, അപ്പം നമ്മൾ പഠിച്ചിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ കമ്പ്യൂട്ടർ ആൻഡ് ഡിപ്ലോമയാണ്, അത് കൂടാതെ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും നമുക്ക് ഇതിന്റെ അകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമർക്കും ലൈറ്റ് ഇടാനായിട്ട് പറയാം, അപ്പം എത്ര വാട്ട്സ് വേണം, എത്ര ലൈറ്റ് വേണം, അതെല്ലാം നമ്മൾ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഭയങ്കര സത്യത്തിൽ ഭയങ്കര സക്സസ് ആണ്, ഭയങ്കര സന്തോഷം തോന്നുന്നു ജോസഫ് ജിൻസി. കാരണം പഠിച്ചതും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു സംരംഭം തുടങ്ങുക, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ വലിയ കേൾക്കുമ്പോഴും കാണുമ്പോഴും തന്നെ സന്തോഷം തോന്നുന്ന കാര്യമാണ്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം വന്നതിന്, സംസാരിച്ചതിന്. കൂടുതൽ വർക്കുകൾ ചെയ്യട്ടെ, ഇതിന്റെ തന്നെ വേറെ രൂപങ്ങൾ വേറെ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ മാറട്ടെ. ആശംസകൾ. താങ്ക് യു. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.